നമസ്കാരം. ഹൈന്ദവീയം ഫൗണ്ടേഷൻ, സനാതന ധർമ്മ മൂല്യങ്ങളിലൂടെയുള്ള സഞ്ചാരം തുടങ്ങിയതിൻ്റെ വാർഷിക സമ്മേളനമാണ് ഇന്ന് അനന്തപുരിയിൽ വെച്ച്, തിരുവനന്തപുരത്ത് വെച്ച്, പത്മനാഭൻ്റെ മണ്ണിൽ വെച്ച് അരങ്ങേറിയത്. വാർഷിക ആഘോഷ ചടങ്ങുകൾ, ചർച്ചകൾ സംഘടിപ്പിക്കപ്പെട്ടു, സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെട്ടു, അതുപോലെ തന്നെ നിരവധി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. പൂജനീയ സ്വാമിജിമാർ, അതായത് നിരവധി മഠങ്ങളിലെ മഠാധിപത്യം വഹിക്കുന്ന വിവിധ മഠങ്ങളിലെ സന്യാസിമാർ, അതുപോലെ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ പ്രവർത്തകർ, അതുപോലെ നിരവധി സജ്ജനങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി. പൂജനീയ സ്വാമിജി കുളത്തൂർ മഠാധിപതി ചിദാനന്ദപുരി സ്വാമിജി വളരെ കാര്യമായി തന്നെ ഈ ഒരു ഹൈന്ദവീയം ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹിന്ദു ധർമ്മ പരിപാലനത്തെക്കുറിച്ചുമൊക്കെ വിശദമായി സംസാരിച്ചു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി കെ പി ശശികല ടീച്ചർ, അതുപോലെ നിരവധി സാംസ്കാരിക വ്യക്തിത്വങ്ങൾ പരിപാടിയുടെ ഭാഗമായി. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വരെ നയങ്ങളിൽ ഇവർ ഹിന്ദു എന്നൊരു വിഭാഗമുണ്ട് എന്നൊക്കെ നിലയിലുള്ള ചില അഭിനയങ്ങളെങ്കിലും നടത്താൻ അവരൊക്കെ നിർബന്ധിതരായി നമ്മൾ കാണുന്നു. 2018 ഒരു സമൂഹത്തെ മുഴുവൻ വേട്ടയാടിയും കണ്ണീര് ഒന്ന് രണ്ട് മാസത്തിലധികം കണ്ണീരിൽ കുളിപ്പിച്ച് കിടത്തിയും. തത്വമയി ടിവി എഡിറ്റർ ഇൻ ചീഫും സിഇഒയുമായ ശ്രീ രാജേഷ് പിള്ള പരിപാടിയിൽ പങ്കെടുത്തു. അതുപോലെ നിരവധി പേർ, സാധാരണക്കാരും ഹൈന്ദവ ധർമ്മ വിശ്വാസികളും ഒക്കെ തന്നെ പരിപാടിയുടെ ഭാഗമായി. ഉച്ചയ്ക്ക് ശേഷം 1921 മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള സെമിനാറും ചർച്ചയും സംഘടിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ഈ എന്തിനാണ് മലബാർ കലാപം ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നത്? 100 വർഷം കഴിഞ്ഞ ഒരു സംഭവമല്ലേ? വളരെ ദൗർഭാഗ്യകരമായ സംഭവമായിരുന്നു. അതുകൊണ്ട് അത് ഇപ്പൊ വീണ്ടും ചർച്ച ചെയ്ത് സാമൂഹിക അന്തരീക്ഷം എന്തിനെ കലുഷിതമാക്കുന്നു? ഈ ചോദ്യമായിരിക്കും ഇന്നത്തെ വർത്തമാന കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുക. അതിന് കൃത്യമായ ഒരു ഉത്തരമുണ്ട്. ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം, ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഹിസ്റ്ററി ഈസ് വെയർ യെസ്റ്റർഡേ മീറ്റ്സ് ടുഡേ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ടുമാറോ എന്നാണ് പറയുന്നത്. ചരിത്രം ഭൂതകാലം വർത്തമാനകാലത്തെ സന്ധിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തിനു വേണ്ടിയാണ്? ഭാവിക്ക് വേണ്ടിയാണ്. അത് കൃത്യമാണ് മലബാർ കലാപത്തിന്റെ കാര്യത്തിൽ, കേരളത്തിന്റെ കാര്യത്തിൽ. ശ്രീ ശങ്കുട്ടിദാസ്, വിദ്യാസാഗർ ഗുരുമൂർത്തി, തത്വമയി ടിവി എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് പിള്ള, അതുപോലെ ശ്രീ തിരൂർ ദിനേശ് തുടങ്ങിയ വ്യക്തിത്വങ്ങളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ജവഹർ ബാലഭവനിൽ, കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവനിൽ നടന്ന കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് നടന്ന ചടങ്ങ് ശ്രദ്ധേയമായി. കേരളത്തിന്റെ സാംസ്കാരികതയിൽ, ഭാരതീയ സാംസ്കാരികതയിൽ ഊന്നിയുള്ള ഹൈന്ദവ ജീവിതം മുമ്പോട്ട് വയ്ക്കാനും സാമൂഹ്യ അവസ്ഥയിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തു. ഈ പരിപാടി സംഘടിപ്പിച്ച, വാർഷിക പരിപാടി സംഘടിപ്പിച്ച, ഇതിൽ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച ഹൈന്ദവീയം ഫൗണ്ടേഷനുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. തീർച്ചയായും ഇനിയും തുടർന്ന് ഹൈന്ദവീയം ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ശക്തമായി തന്നെ, കാര്യമായി തന്നെ മുന്നോട്ട് പോകട്ടെ. തീർച്ചയായും ടീം തത്വമയും ഇതിൻ്റെ ഭാഗമായിരുന്നു. തത്വമയിലൂടെ ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകർ തത്സമയം ഈ പരിപാടികൾ വീക്ഷിച്ചു, അഭിപ്രായങ്ങൾ പറഞ്ഞു, കമൻറ്റുകളായി വിവിധ പ്ലാറ്റ്ഫോമുകളിൽ രേഖപ്പെടുത്തി. തീർച്ചയായും വലിയ ഒരു സ്വീകാര്യതയാണ് എല്ലാ രംഗങ്ങളിലും, മാധ്യമ രംഗങ്ങളിലും അതുപോലെ തന്നെ സാമൂഹ്യ പൊതുരംഗങ്ങളിലുമൊക്കെ ഈ പരിപാടിക്കുണ്ടായത്. പരിപാടിയുടെ മീഡിയ പാർട്ണറായി പ്രവർത്തിച്ചതിൽ തത്വമയും അഭിമാനിക്കുന്നു. തീർച്ചയായും ഹൈന്ദവ സാംസ്കാരിക ധർമ്മം പുലർത്തുവാനും അത് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായും ഇത്തരം പരിപാടികളിലൂടെ, ഇത്തരം ചർച്ചകളിലൂടെ, സെമിനാറുകളിലൂടെ ഒക്കെ തന്നെ ആ ആശയം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായും ഹൈന്ദവീയം ഫൗണ്ടേഷനും അതിൻ്റെ പ്രവർത്തകർക്കും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൈന്ദവീയം ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരായ ശ്രീ ഹൈന്ദവീയം മഹാദേവൻ, അതുപോലെ ശ്രീ ഗോപൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ദീപ്തി, അവരൊക്കെ തന്നെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് കാര്യങ്ങൾ സംഘടിപ്പിച്ചത്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഹൈന്ദവീയം ഫൗണ്ടേഷന്. എല്ലാവിധ മംഗളാശംസകളും ടീം തത്വമായി നേരുകയാണ്. ഇനിയും കൂടുതൽ ശക്തമായി തന്നെ മുമ്പോട്ട് പോകാൻ, ഹൈന്ദവ ധർമ്മം പുലർത്താൻ മുമ്പോട്ട് പോകാൻ
കഴിയട്ടെ, ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.